നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഉറൂഗ്വൻ സൂപ്പർ താരമായ ലൂയിസ് സുവാരസ് ഇനി മുതൽ അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിക്ക് വേണ്ടിയാണ് കളിക്കുക. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്റർ മയാമിക്കൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. തന്റെ സുഹൃത്തായ മെസ്സിക്കൊപ്പം അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട്, വളരെയധികം വൈറലാണ്. അതുപോലെ തന്നെ FC ബാഴ്സലോണയിൽ ഇരുവർക്കും ഒപ്പം ഒരുമിച്ച് കളിച്ചിരുന്ന സെർജിയോ ബുസ്കറ്റ്സും ജോർദി ആൽബയും ഒക്കെ ഇവരോടൊപ്പം ഇന്റർ മയാമിയിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ 20 മിനിറ്റ് സമയമാണ് ഈ നാല് താരങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുള്ളത്. ഈ നാല് താരങ്ങളുടെയും കെമിസ്ട്രിയെ പ്രശംസിച്ചുകൊണ്ട് ഇന്റർ മയാമിയുടെ പരിശീലകനായ ജെറാർഡോ മാർട്ടിനോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ നാല് പേരും ഒരുമിച്ച് കളിക്കുന്ന ആ ഒരു രീതി അഥവാ ആ ഒരു ശൈലി മറന്നിട്ടില്ലെന്നും 20 മിനിറ്റ് മനോഹരമായ ഒരു ഫുട്ബോൾ കാണാനായി എന്നുമാണ് മയാമി പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ 20 മിനിറ്റാണ് ട്രെയിനിങ്ങിനിടെ ഫുട്ബോൾ കളിച്ചത്. തീർച്ചയായും ആ 20 മിനിറ്റിനുള്ളിൽ മനോഹരമായ ഫുട്ബോൾ കാണാൻ കഴിഞ്ഞു. മെസ്സിയും സുവാരസും ആൽബയും ബുസിയും ഒന്നും ഒരുമിച്ച് കളിക്കുന്ന ആ ഒരു രീതി മറന്നിട്ടില്ല. ബ്യൂട്ടിഫുൾ ഫുട്ബോളിന്റെ 20 മിനിറ്റുകളായിരുന്നു അത്. ഇതാണ് മയാമി കോച്ച് പറഞ്ഞിട്ടുള്ളത്. സുവാരസ് വന്നതോടുകൂടി മയാമി കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ ബ്രസീലിയൻ ലീഗിൽ മികച്ച പ്രകടനം നടത്തി ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടാൻ കഴിഞ്ഞിട്ടുള്ള താരം കൂടിയാണ് സുവാരസ്. ഏതായാലും ഫെബ്രുവരി അവസാനത്തിലാണ് അമേരിക്കൻ ലീഗ് ആരംഭിക്കുക. എന്നാൽ അതിനു മുൻപ് 7 സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ ഇന്റർ മയാമി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സുവാരസിന്റെ അരങ്ങേറ്റത്തിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. വരുന്ന 19-ാം തീയതി എൽ സാൽവദോറിന്റെ ദേശീയ ടീമിനെതിരെ ഇന്റർ മയാമി ഒരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ സുവാരസ് ഇറങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.